അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മക്കളെ, ഇന്ന് നാം പുതിയൊരു വിഷയമാണ് തജ്വീദ്. തജ്വീദിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. അതിൻ്റെ അദബുകളും മര്യാദകളും മറ്റ് പലതും പഠിച്ചു. ഇന്നു മുതൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം, തജ്വീദിൻ്റെ പ്രത്യേക നിയമങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണ്. എന്തൊക്കെയാണത്? മഖാരിജുൽ ഹുറൂഫ്. മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനം. നമ്മൾ ഒന്നിൽ നിന്ന് പഠിച്ചതെന്താ? അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ, ദാൽ, ദാൽ, റാ, സാ, സീൻ, ഷീൻ, സാദ്, ലാദ്, ത, ല, ഐൻ, ഗൈൻ, ഫ, ഖാഫ്, കാഫ്, ലാം, മീം, നൂൻ, ഹ, വാവ്, ലാം അലിഫ്, യാ. ഇങ്ങനെ നമ്മൾ 29 അക്ഷരങ്ങളിൽ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ നിന്നൊക്കെ പഠിച്ചു പോന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇതിനെക്കുറിച്ച് നമ്മൾ ഇത്ര ആയത്തിൽ പഠിച്ചില്ല. അക്ഷരങ്ങൾ പറഞ്ഞു പഠിച്ചു പോന്നു. എന്നാൽ ഇന്ന് മുതൽ നമുക്കിതിനൊരു പേരിടണം. ഈ അറബി അക്ഷരങ്ങൾക്ക് പറയുന്നൊരു പേരുണ്ട്. അതെന്താ? ഹിജായിയായ ഹർഫുകൾ. എന്താ പറയുക? ഹിജായിയായ ഹർഫുകൾ എന്ന് പറയും. എന്താ ഹിജായിയായ? അതിൻ്റെ പേരാണത് ഹിജായിയായ ഹർഫുകൾ. ഹിജായിയായ ഹർഫുകൾ എന്ന് പറയും. അറബി അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് ഹിജായിയായ ഹർഫുകൾ. അത് എത്രണ്ട്? 29 അക്ഷരേ ഉള്ളൂ. നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചതാണ്. പാട്ടായി പഠിച്ചവരുണ്ട്, അക്ഷരങ്ങൾ ചൊല്ലി പഠിച്ചവരുണ്ട്. ആ അറബി അക്ഷരങ്ങൾക്ക് ഹിജായിയായ ഹർഫുകൾ എന്നാണ് പറയുക. അത് 29 എണ്ണമാണ്. ഓരോന്നിനും ഓരോ ഉച്ചാരണ സ്ഥാനമുണ്ട്. ഓരോന്നിനും ഓരോ ഉച്ചാരണ സ്ഥാനമുണ്ട്. ഓരോ അക്ഷരങ്ങളും പുറപ്പെടാൻ ചില ഉച്ചാരണ സ്ഥലങ്ങളുണ്ട്. ഇപ്പം നമ്മളെ കയ്യും എന്ന അക്ഷരം വരുന്നുണ്ടോ? ഇല്ലല്ലോ. കാലുമെന്ന് വരുന്നുണ്ടോ? ഇല്ല. ചെവിമെന്നോ? ചെവി എന്നൊരു അക്ഷരം ഇതുവരെ കേട്ടിട്ടില്ല. കണ്ണെന്ന അക്ഷരം വരുന്നുണ്ടോ? അതുമില്ല. പിന്നെ ഇവിടുന്ന് അക്ഷരങ്ങളൊക്കെ വരില്ലേ? അതെ, അക്ഷരങ്ങൾ പുറപ്പെടാൻ മൊത്തത്തിൽ 5 സ്ഥാനമുണ്ട്, 5 സ്ഥലമുണ്ട്. ഈ 5 സ്ഥലത്തു നിന്നായിരിക്കും ഈ 29 അക്ഷരവും പുറത്തേക്ക് വരുന്നത്. അതേതൊക്കെയാ നമുക്കൊന്ന് നോക്കാം. മൊത്തത്തിൽ 5 സ്ഥലങ്ങളുണ്ട്. അക്ഷരങ്ങൾ ഉച്ചാരണ സ്ഥാനങ്ങൾക്ക് എന്ത് പേര് പറയും? മഖാരിജ് എന്ന് പറയും. എന്താ പറയുക? മഖാരിജ്. അതിൻ്റെ പേര് മഖാരിജ്. അക്ഷരങ്ങളുടെ ഉച്ചാരണ സ്ഥാനങ്ങൾക്ക് മഖാരിജ്, മഖ്റജുകൾ, അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നു. അത് മൊത്തത്തിൽ 5 എണ്ണമാണ്. നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കയ്യ്, കണ്ണ്, മൂക്ക്, അവിടെ നിന്നൊക്കെ അക്ഷരങ്ങൾ വരുന്നുണ്ടോ? ഇല്ല. പിന്നെ ഇവിടുന്ന വരുന്നത് 1. ഹൽക്ക്. എന്താ ഹൽക്ക് പറഞ്ഞാൽ? ഖണ്ഡം. ഖണ്ഡം അല്ല, ഖണ്ഡമിടറി എന്നൊക്കെ പറയില്ലേ നമ്മൾ? ആ സ്ഥലം, അതായത് ഈ ഭാഗങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഖണ്ഡം. അവിടെ നിന്ന് അക്ഷരം വരും. പിന്നെ ഇവിടുന്ന് അക്ഷരം വരുന്നത് എന്നാലോചിച്ച് നോക്ക് എല്ലാവരും. ആ ആ ചുണ്ടിൽ നിന്ന് അക്ഷരം വരും. എവിടുന്ന വരിക? ചുണ്ടിൽ നിന്ന് അക്ഷരം വരും. പിന്നെ എവിടുന്ന വരുന്നത് നോക്ക്. അതെ, നാവിൽ നിന്ന് വരും. നമ്മുടെ നാവിൽ നിന്ന് ഇഷ്ടം പോണ അക്ഷരങ്ങൾ വരും. പിന്നെ ഏതാ വരുന്നേ? ഹൈസൂമ് അഥവാ തരിമൂക്ക്. ഈ മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന്, തരിമൂക്കിൽ നിന്നും അക്ഷരങ്ങൾ വരും. പിന്നെ എവിടുന്ന വരുന്നേ? ജൗഫ്, വായയുടെ തുറന്ന സ്ഥലം. നാവിൽ നിന്നല്ല, വായ തുറന്നാൽ ആ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗം, അതിൽ നിന്നും അക്ഷരങ്ങൾ വരും. ഇങ്ങനെ മൊത്തത്തിൽ 5 സ്ഥലത്തു നിന്നാണ് അക്ഷരങ്ങൾ പുറപ്പെടുന്നത്.
ഓരോ മഖ്റജിൽ നിന്നും ഉച്ചരിക്കുന്ന അക്ഷരങ്ങളൊന്ന് വേർതിരിച്ച് നമുക്ക് നോക്കാലോ. ഓരോ സ്ഥലത്തു നിന്ന് വരുന്ന അക്ഷരം ഒന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞു ഹൽക്ക്, ഹൽക്കിൽ നിന്ന് വരുന്ന അക്ഷരം ഏതാ അത് നോക്കുമ്പോൾ ഹൽക്ക്, ഹൽക്കിൽ നിന്ന് വരുന്ന അക്ഷരം. ഹൽക്കിൻ്റെ അർത്ഥം എന്താ? ഖണ്ഡം. ഹൽക്ക് ഖണ്ഡം അഥവാ ഈ തൊണ്ട. തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരം ഏതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, ഒന്ന് പറഞ്ഞു നോക്ക്. തൊണ്ടേന്ന് അത് തൊണ്ടേന്നാ വരുന്നത്. ആ അപ്പൊ അംസ്. പിന്നെ ഏതാ? ഹാ, കാറ്റുണ്ടാവും കേട്ടോ. ഹാ അവ രണ്ടായി. ഹാ പിന്നെ ഏതാ? ആയിൻ എന്ന് പറഞ്ഞു നോക്ക്. ആയിൻ തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാ വരുന്നത്. ആയിൻ. പിന്നെ ഗൈൻ, അതെ ഗൈൻ. പിന്നെ ഏതാ വരുന്നത്? ഹാ, ഹാ വരുന്നുണ്ട്. പിന്നെ ഖാ. അപ്പൊ അംസ് ഹാ, ഐൻ ഹാ, ഗൈൻ ഖാ, ഈ ആറ് അക്ഷരങ്ങളാണ് ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്നത്. ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം എന്ന് പറഞ്ഞു നോക്ക്. അംസ്, ഹാ, ഐൻ, ഹാ, ഗൈൻ, ഖാ. ഇനി വേറെ രണ്ടക്ഷരം എന്ന് പറയും. ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം അതാ. നാലക്ഷരമുണ്ട് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്നത്. നാലക്ഷരം ഏതാക്കിയാ? ഷഫത്ത് എന്നതിന് പറയാം. ഷഫത്ത്, ഷഫത്ത്, ചുണ്ട്. ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം ഏതാ? ഒന്ന്, രണ്ട്, മൂന്ന്, വാവ്, നാല്, മീം. മീം ചുണ്ടിൽ നിന്ന് പുറപ്പെടും. ഇനി രണ്ടക്ഷരണ്ട്, സുക്കൂനുള്ള മീമും സുക്കൂനുള്ള നൂനും. സുക്കൂനുള്ള മീമും നൂനും അത് എവിടുന്നാ വരിക? നേരത്തെ നമ്മൾ പറഞ്ഞു ഹൈസൂം, തരിമൂക്കിൽ നിന്ന്. ഹൈസൂം ഉന്നത്ത് ചെയ്യുമ്പോഴാണ്, മണിച്ചോതൂല നമ്മൾ അപ്പം വരുന്ന സൗണ്ടാണല്ലോ ഉന്നത്ത്. ആ അക്ഷരം ഏതാ? ഒന്ന് സാക്കിനായ നൂന്, മറ്റൊന്ന് സാക്കിനായ മീം. അതിനെന്താ പറയുക? ഹൈസൂം. ഹൈസൂം തരിമൂക്കിൽ നിന്ന് വരുന്ന അക്ഷരമാണ് അത്. മീമും നൂനും സുക്കൂനുള്ള. ഇനി ഒരു മൂന്നക്ഷരമുണ്ട്, അതേതാ? അലിഫ്, അലിഫ്, വാവ്, യാ. അലിഫ്, വാവ്, യാ അഥവാ മദ്ദക്ഷരം. നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫും നീട്ടാൻ ഉപയോഗിക്കുന്ന വാവും നീട്ടാൻ ഉപയോഗിക്കുന്ന യാവുമാണ്. അതിന് അറബിയിൽ പേരിൻ്റെ പേരെന്താ? ജൗഫ് എന്നാ പറയുക. ജൗഫ്, ജൗഫ്. ഇപ്പം നമ്മൾ നാലെണ്ണം പറഞ്ഞു. ഇങ്ങനെ ജൗഫ് എന്ന ഉള്ളിൽ നിന്ന് വരിക, വായുടെ തുറന്ന സ്ഥലം. വായ തുറന്ന നോക്ക്, അതിൻ്റെ ഉള്ളിലൊരു ഹവ ഉണ്ട്, ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലം. നാവല്ല, ആ ഒഴിഞ്ഞ സ്ഥലം. ഉദാഹരണമായിട്ടൊന്ന് പറഞ്ഞു നോക്കുക. കാല. അപ്പം കാ നമ്മൾ നീട്ടുമല്ലോ, ആ നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫ്, കാഫു അല്ല, ലാമു അല്ല, ഇടയിലുള്ള അലിഫ് നീട്ടാൻ ഉപയോഗിക്കുന്ന ആ അലിഫ്, ആ അലിഫിനെന്ത് പറയും? വായുടെ തുറന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്, കാല. അതേപോലെ സൂം. അപ്പം ആ നീട്ടാൻ ഉപയോഗിക്കുന്ന വാവ് അതൊക്കെ വരുന്നത് വായുടെ ആ തുറന്ന സ്ഥലത്ത് നിന്നാണ്. ആ അക്ഷരം മൂന്നാണ്, അലിഫ്, വാവ്, യാ. ഇനി നാലെണ്ണം നമ്മൾ പറഞ്ഞു, ഒന്നേം കൂടി പറയാനുള്ളൂ. ഒന്ന് ഹൽക്ക്, അംസ് ഹാ, ഐൻ ഹാ, ഗൈൻ ഹാ. മറ്റൊന്ന് ഷഫത്ത്, ബാ, ഫാ, വാവ്, മീം. ഹൈസൂം, നൂൻ, മീം. ജൗഫ്, അലിഫ്, വാവ്, യാ. ഇനിയിപ്പോൾ ഈ നാലും അല്ലാത്ത ഒരു സ്ഥലം കൂടി ബാക്കിയുണ്ട്, അതേതാ? ലിസാൻ. ലിസാൻ, ലിസാൻ എന്താ? നാവ്.
നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം ഏതാ? ആകെ 29 അക്ഷരമല്ലേ ഉള്ളത്? അത് അംസ് ഹാവ് ഐന് ഹാവ് ഗൈന് ഹാവ് ബാവ് ഫാവ് വാവ്. അപ്പൊ 10 ഇത് രണ്ടും 12 3 15 അക്ഷരം അല്ലാത്തതൊക്കെ ലിസാനിന്റെ അക്ഷരാണ്, നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരാണ്. ഏതൊക്കെയാ? ത സ ജീം ദാൽ ലാൽ റാ സായ് സീൻ ഷീൻ സാദ് ലാദ് ത്വാ ലാ ഖാഫ് കാഫ് ലാം നൂൻ യാ. ഈ അക്ഷരങ്ങൾ നാവിൽ നിന്നാണ് പുറപ്പെടുന്നത്. എല്ലാവരും തജ്വീദ് എടുക്കുക. നമ്മളെ ദുറൂസിൻ്റെ 94-ാമത്തെ പേജ് അദ്ദേഹം സുസാലിസു 3-ാമത്തെ പാഠം മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലം. അലിഫ് ബ ത സ ജീം ഹ ഖ ദാൽ ദാൽ റാ സായ് സീൻ ഷീൻ സാദ് ലാദ് ത ലാ ഐൻ ഗൈൻ ഫ ഖാഫ് കാഫ് ലാം മീം നൂൻ ഹ വാവ് ലാം അലിഫ് യാ. ഈ അറബി അക്ഷരങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവക്ക് ഹിജായിയായ ഹർഫുകളെന്ന് പറയുന്നു. അപ്പോൾ അറബി അക്ഷരങ്ങൾക്ക് പറയുന്ന പേര് ഹിജായിയായ ഹർഫുകൾ. അവ 29 ഉണ്ട്. എത്ര ഉണ്ട് വെച്ചാലോ? 29. അവ ഓരോന്നിനും ഓരോ ഉച്ചാരണ സ്ഥാനമുണ്ട്. അവ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അക്ഷരങ്ങളുടെ ഉച്ചാരണ സ്ഥാനങ്ങൾക്കാണ് മഖാരിജ് എന്ന് പറയുന്നത്, മഖ്റജുകൾ എന്ന് പറയുന്നത്. മഖാരിജ് മൊത്തത്തിൽ 5 ഒന്ന് ഹൽഖ് ഖണ്ഡം, 2 ലിസാൻ നാവ്, 3 ഷഫത്തുൻ അധരം എന്നർത്ഥം പറയും ചുണ്ട്, 4 ഹൈസൂം അർത്ഥം തരിമൂക്ക്, 5 ജൗഫ് വായയുടെ തുറന്ന സ്ഥലം. ഓരോ മഖ്റജിൽ നിന്നും ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ വേർതിരിച്ചു നോക്കൂ. അവ താഴെ പറയും പ്രകാരമാണെന്ന് നിങ്ങൾ കണ്ടെത്തിയിരിക്കും. മഖ്റജ് ഹൽഖ് ലിസാൻ ഷഫത്ത് ഹൈസൂം ജൗഫ്. അതിൻ്റെ അർഫുകൾ ഹൽക്കിൻ്റെ അക്ഷരം അംസ് ഹായ് ഐൻ ഹായ് ഗൈൻ ഹായ്. ലിസാൻ്റെ അക്ഷരം ത സ ജീം ദാൽ ലാൽ റാ സായ് സീൻ ഷീൻ സാദ് ലാദ് ത ലാ ഖാഫ് കാഫ് ലാം നൂൻ യാ. ഷഫത്ത് ബ ഫ വാവ് മീം. ഹൈസൂം മീം നൂൻ ഗുന്നത്ത് ചെയ്യുമ്പോഴാണ് അതുണ്ടാകുക. ജൗഫുൻ അലിഫ് വാവ് യാ അഥവാ മദ്ദക്ഷരങ്ങൾ. അതിൻ്റെ എണ്ണം കൊടുത്തിനാക്കണം. 6 ലിസാന് 18 ഷഫത്ത് 4 ഹൈസൂം 2 ജൗഫ് 3. തദ്രീബാത്തൊക്കെ നോക്കുക. ഇഖ്റ വ മയ്യിസ്. ആ ഫാത്തിഹ സൂറത്ത് ഓതി നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇനി അതിൽ നിന്ന് ഹുറൂഫുൽ ഹൽക്ക്, ഹൽക്കിൻ്റെ അക്ഷരം എത്ര ഉണ്ട് എന്ന് ഇവിടെ എഴുതി കൊടുക്കുക. ഹുറൂഫുൽ ലിസാൻ, ലിസാനിൻ്റെ അക്ഷരം എത്രയാണെന്ന് എഴുതി കൊടുക്കുക. ഹുറൂഫുൽ ഹൈസൂം, ഹൈസൂമിൻ്റെ അക്ഷരങ്ങൾ എഴുതി കൊടുക്കുക. ഹുറൂഫുൽ ഷഫത്ത്, ഷഫത്തിൻ്റെ അക്ഷരങ്ങൾ എത്രയെന്ന് എഴുതി കൊടുക്കുക. ഹുറൂഫുൽ ജൗഫ്, ജൗഫിൻ്റെ അക്ഷരം എത്ര ഉണ്ട് എന്ന് എഴുതി കൊടുക്കുക. എത്ര അലിഫുണ്ട്, എത്ര യാ ഉണ്ട്, ഫാത്തിഹ സൂറത്തിൽ എത്ര അലിഫുണ്ട്, എത്ര വാവുണ്ട്, എത്ര യാ ഉണ്ട് എന്ന് എഴുതി കൊടുക്കുക. എണ്ണ എഴുതിയാൽ മതി. അടുത്ത ഇംലഖി ദായിറത്തി ബിർറഖ്മിൽ മുനാസിബ്, യോജിച്ച നമ്പർ ചേർത്ത് വട്ടം പൂരിപ്പിക്കുക. അദദുൽ മഖാരിജ്, മഖ്റജുകളുടെ എണ്ണം. ഹുറൂഫുൽ ഹൈസൂമിൻ്റെ എണ്ണം. ഹുറൂഫുൽ ലിസാൻ, ഹുറൂഫുൽ ലിസാൻ്റെ എണ്ണം. ഹുറൂഫുൽ ഹിജായിയ, ഹിജായിയ അറഫുകളുടെ എണ്ണം എത്രയാണ്. ഹുറൂഫുൽ ഹൽഖ് എത്ര. ഹുറൂഫുൽ ഷഫത്ത് എത്ര. ഹുറൂഫുൽ ജൗഫ് എത്ര. അതൊക്കെ ആ വട്ടത്തിൽ എഴുതി കൊടുക്കുക.
സിൽക്കുല്ലം ബിൽ മിനാസിബ് ചേരുമ്പോൾ ചേർക്കുക. ഷഫത്ത്, ലിസാൻ, ഖൈസൂം, ജൗഫ്, ഹൽഖ്, കണ്ടം, അദരം, വായുടെ തുറന്ന സ്ഥലം, നാവ്, തരിമൂക്ക്. മഹ്റജ് എന്നാൽ എന്തെന്ന് ചോദ്യത്തിന് ഉത്തരം ചെയ്യുക. മീമിനൂണി എന്നിവ ഖൈസൂമിൻ്റെ അക്ഷരങ്ങളാകുന്നത് എപ്പോൾ എന്ന് ഉത്തരം ചെയ്യുക. ഏത് അലിഫും വാവും യാവുമാണ് ജൗഫിൻ്റെ അക്ഷരങ്ങൾ